ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ബ്രോക്കേജ് ഫീം ആയ ഷെയർഖാൻ അതായത് ഐ സി ഐ സി ഡയറക്റ്റ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റി എന്നീ ബ്രോക്കേജ് ഫീമുകൾക്ക് ശേഷം ഏറ്റവും വലിയ ബ്രോക്കേജ് ഫീം ആയിട്ടുള്ള ഷെയർഖാൻ റെക്കമെൻഡ് ചെയ്ത പത്ത് സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഈ ഏറ്റവും വലിയ ബ്രോക്കേജ് ഫിമുകൾ അതായത് ഐ സി സി സെക്യൂരിറ്റീസ് അതുപോലെ തന്നെ ഷെയർഖാൻ പോലുള്ള ബ്രോക്കേജ് ഫിമുകൾക്ക് അവരുടേതായ റിസർച്ച് വിങ്ങും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യാനുള്ള പ്രത്യേക വിങ്ങുകളൊക്കെ ഉണ്ട് അവർ അതിനനുസരിച്ച് പല സ്റ്റോക്കുകളെക്കുറിച്ചും സ്റ്റഡി ചെയ്തതിന് ശേഷം ആ സ്റ്റോക്കുകളിൽ ബൈയിങ് റെക്കമെൻഡേഷൻസും സെല്ലിംഗ് റെക്കമെൻഡേഷൻസും തരാറുണ്ട് ആ ബൈ സെല്ലിംഗ് റെക്കമെൻഡേഷൻസ് അതായത് ഡിസംബർ എട്ടാം തീയതി ഷെയർഖാൻ പ്രസിദ്ധീകരിച്ച ബൈ സെൽ റെക്കമെൻഡേഷനിൽ നിന്നും ബൈങ് ഓപ്പർച്യൂണിറ്റി തരുന്ന പത്ത് സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സ്റ്റോക്കുകളുടെ ലെവൽസും ടാർഗറ്റും ഞാൻ ഐഡന്റിഫൈ ചെയ്തതല്ല ഇത് ഷെയർ ഖാൻ ഐഡൻറ്റിഫൈ ചെയ്തതാണ് ഇനി നമ്മൾക്ക് സ്റ്റോക്കുകളിലേക്ക് കടക്കാം ബ്രോക്കേജ് ഫിം ആയ ഷെയർ ഖാൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന പത്ത് സ്റ്റോക്കുകൾ പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് അഞ്ച് സെക്ടറിലാണ് അതായത് ഓട്ടോമൊബൈൽ സെക്ടർ ഫാർമ സെക്ടർ ഐ സെക്ടർ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സെക്ടർ ഇതുകൂടാതെ മെറ്റൽ സെക്ടർ എന്നീ സെക്ടറുകളിലെ സ്റ്റോക്കുകളാണ് ഷെയർക്കാൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ പെയിൻറ്റ് സെക്ടറിലെ ഒരു സ്റ്റോക്കുമുണ്ട് പെയിൻറ്റ് സെക്ടറിലെ സ്റ്റോക്കായിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഏഷ്യൻ ആണ് ഏഷ്യൻ പെയിൻസിൻ്റെ ബയിങ് റേഞ്ചായിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി രൂപ റേഞ്ചും അതുപോലെ തന്നെ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി രൂപ റേഞ്ചുമാണ് അതായത് ഈ സ്റ്റോക്കിൽ നിന്നും ഷെയർക്കാൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഗെയിൻ ഏകദേശം ആറ് ശതമാനം ഗെയിൻ നമ്മൾക്കെല്ലാവർക്കും അറിയാം പെയിൻറ്റ് സെക്ടറിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ് ഏഷ്യൻ പെയിൻറ്റ്സ് കൂടാതെ ഈ ഈ കമ്പനിക്ക് ഡൊമസ്റ്റിക് പെയിൻറ്റിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പെയിൻറ്റിലും ഒരുപോലെ ലീഡിംഗ് ഉള്ളത് ആൾറെഡി ഇതിൻ്റെ സ്റ്റോക്ക് ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ചാർട്ട് പാറ്റേൺ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം ഇനി നമ്മൾക്ക് രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം രണ്ടാമത്തെ സ്റ്റോക്ക് ഫാർമ സെക്ടറിലെ സ്റ്റോക്കായിട്ടുള്ള ഡിവിസ് ലബോറട്ടറി അല്ലെങ്കിൽ ഡിവിസ് ലാബാണ് ഈ സ്റ്റോക്കിൻ്റെ ബയിങ് റേഞ്ച് ആയിട്ട് തന്നിരിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപ റേഞ്ചും ടാർഗറ്റായിട്ട് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ റേഞ്ചും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് വൺ സൈഡിൽ അല്ലെങ്കിൽ അപ്പ് സൈഡിൽ പതിമൂന്ന് ശതമാനത്തോളം ഗെയിൻ ആണ് ഈ കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതിനുള്ള പ്രധാനപ്പെട്ട റീസൺ അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പറയുന്നത് ഡിവിസ് ലാബ് റീസൻറ്റായിട്ട് അനൗൺസ് ചെയ്ത ക്യാപിറ്റൽ എക്സ്പാൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപെക്സ് പ്രൊഫ പ്രോഗ്രാം തന്നെയാണ് അതായത് നാന്നൂറ് കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പാൻഡിച്ചർ പ്രോഗ്രാം ആൾറെഡി കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഡിവിസ് ലാവ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻറ്റഗ്രീഡിയൻ സെക്ടറിലും അതുപോലെ തന്നെ കസ്റ്റംസ് സിന്തസിസ് ബിസിനസ്സിലുമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് സെക്ടറിലും യൂറോപ്പിൽ നിന്നും അതുപോലെ തന്നെ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഹെവി ആയിട്ടുള്ള ഡിമാൻഡ് ഈ കമ്പനിക്കുണ്ട് അതിൻ്റെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി രണ്ട് ക്സ് പ്ലാനുകളാണ് കമ്പനി അനൗൺസ് ചെയ്തത് ഒന്ന് നാനൂറ് കോടിയുടെയും അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെയും ഈ രണ്ട് കാപ്പെക്സ് പ്ലാനും അതുപോലെ തന്നെ കമ്പനിയുടെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡും അതിന്റെ പ്രോഡക്റ്റിനുള്ള ഡിമാൻഡും കൺസിഡർ ചെയ്താണ് ഷെയർ കാൻഡ് ബ്രോക്കേജ് ഏജൻസി ഈ റേഞ്ച് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾക്ക് ചാർട്ട് പാറ്റേൺ പരിശോധിക്കാം വീക്കിലി ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് വീക്കായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ഹെവി ബുള്ളിഷ്നെസ്സിന് ശേഷം ഒരു ആണ് കാണുന്നത് അതുപോലെ തന്നെ ഡെയിലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിലും നമ്മൾക്ക് ഒരു കൺസോൾട്ടേഷനും അതിനുശേഷം അല്പം കറക്ഷനുമാണ് കാണുന്നത് സപ്പോർട്ട് റേഞ്ചായിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് മൂവായിരത്തി രൂപയാണ് മൂന്നാമത്തെ സ്റ്റോക്ക് ഓട്ടോമൊബൈൽ സെക്ടറിലെ ഒരു കമ്പനിയായിട്ടുള്ള അശോക് ലെയ്ലാൻഡാണ് അശോക് ലേലാൻഡിൻ്റെ ബൈയിംഗ് പ്രൈസായിട്ട് തൊണ്ണൂറ്റി നാല് രൂപയും ടാർഗറ്റായിട്ട് നൂറ്റി മുപ്പത്തൊന്ന് രൂപയുമാണ് ഷെയർക്കാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾക്ക് അപ്സൈഡിൽ മുപ്പത്തൊമ്പത് ശതമാനം ഗെയിനാണ് ഈ കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത് ഇനി ഫിനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് ട്വൻറ്റിയിലെയും ഫിനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി വണിലെയും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ കമ്പനി വളരെ അത്ര നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് അല്ല നടത്തിയത് പക്ഷേ ഇതിൽ നിന്നും വിഭിന്നമായി ഒരു സ്ട്രോങ് റിക്കവറി ഈ കമ്പനിയിൽ സംഭവിക്കുമെന്നും അത് അതു കമ്പനിയുടെ റവന്യൂവും ഗ്രോത്തും ഇൻക്രീസ് ആകും എന്നുമാണ് ഷെയർക്കാൻ അതിൻ്റെ റിസർച്ച് സ്റ്റഡീസിൽ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരമാണ് ഈ സ്റ്റോക്കിന് ഈ ടാർഗറ്റ് നൽകിയിരിക്കുന്നത് ഇനി നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ചാർട്ട് പാറ്റേണിൽ സ്റ്റോക്ക് അതിൻ്റെ തൊണ്ണൂറ്റഞ്ച് രൂപ റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വോളിയം അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഒരു വലിയ പോസിറ്റീവ് ബ്രേക്ക്ഔട്ടിൻ്റെ ഓപ്പർച്യൂണിറ്റി കാണുന്നുമില്ല ഇനി നമ്മൾക്ക് നാലാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം നാലാമത്തെ സ്റ്റോക്കും ഓട്ടോമൊബൈൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ഈ സ്റ്റോക്കിൻ്റെ പേര് ടി വി എസ് മോട്ടോർ കമ്പനിയാണ് ഇതിൻ്റെ ബയിങ് പ്രൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി ഏഴ് രൂപയും ടാർഗറ്റ് അഞ്ഞൂറ്റി എഴുപതുമാണ് അതായത് അപ് സൈഡിൽ ഈ സ്റ്റോക്ക് പന്ത്രണ്ട് ശതമാനത്തോളം ഗെയിനാണ് ഈ സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇനി ഇത്രയും നല്ല ഒരു ഗെയിൻ ഈ സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാനുള്ള കാരണം നോക്കുകയാണെങ്കിൽ ഒന്ന് ഈ ഫെസ്റ്റിവൽ സീസണിൽ ടി വി എസിൻ്റെ സെയിൽസിൽ ഉണ്ടായ ഡിമാൻഡാണ് അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സീസൺ കഴിഞ്ഞതിനു ശേഷവും അതിൻ്റെ സെയിൽസിൽ ഒരു സ്ട്രോങ് ഡിമാൻഡ് ഉണ്ടായിരിക്കുന്നു ഈ ഡിമാൻഡ് മൂലം അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ലിവറേജും കോസ്റ്റ് കൺട്രോൾ മെഷർമെൻറ്റും മൂലം രണ്ടായിരത്തി ഫിനാൻഷ്യൽ ഇയർ മുതൽ ഈ കമ്പനി അതിൻ്റെ റവന്യൂ സൈഡിൽ വളരെ നന്നായി പെർഫോം ചെയ്യും എന്നാണ് റിസർച്ച് ഹൗസുകൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസിലും പ്രൈസിലും ലെവലിലും ടാർഗറ്റിലും കാണാൻ സാധിക്കുന്നത് ഇനി വൺ ഡേ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപ റേഞ്ചാണ് സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് സപ്പോർട്ട് ഈ സ്റ്റോക്ക് നോർമലി അതിൻ്റെ ഫിഫ്റ്റി ഡേ അല്ലെങ്കിൽ ഹൺഡ്രഡ് ഡേ എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിലാണ് സപ്പോർട്ട് എടുക്കുന്നത് നാനൂറ്റി അല്ലെങ്കിൽ നാനൂറ്റി അൻപത്തി സ്റ്റോക്കിന്റെ സപ്പോർട്ടായിട്ട് കാണുന്നത് വീക്കിലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണെന്ന് പറയാം അതായത് ടു ഹൺഡ്രഡ് ഡേ എക്സ്പോൺഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ നാനൂറ്റി മുപ്പത്തി അഞ്ചിനും മുകളിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അഞ്ചാമത്തെ സ്റ്റോക്ക് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഐ ടി സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് അതായത് മാസ്റ്റെക്കിനെയാണ് അഞ്ചാമത്തെ സ്റ്റോക്കായി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എൻ്റർപ്രനർഷിപ്പ് ഇൻഫർമേഷൻ ടെക്നോളജി ലെവലിലെ ഈ കമ്പനിയുടെ ബെയ്യിങ് പ്രൈസായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ആയിരത്തി പതിനേഴും ടാർഗറ്റായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറുമാണ് അതായത് ഈ സ്റ്റോക്കിൽ ഒരു പതിനെട്ട് ശതമാനത്തോളം ഗെയിൻ ആണ് ഷെയർഖാൻ്റെ സൈഡിൽ നിന്നും പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇനി ഈ പതിനെട്ട് ശതമാനത്തോളം ഗെയിൻ പ്രഡിക്റ്റ് ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഒന്ന് കമ്പനിയുടെ യു എസ് എയിലുള്ള ഒറാക്കിൾ കൊമേഴ്സ് ബേസ്ഡ് ഉള്ള ബിസിനസ് അതുപോലെ തന്നെ യു കെ യിലെ പബ്ലിക് സെക്ടർ ബിസിനസ് കൂടാതെ ഇവോസിസ് ബേസ്ഡ് ബിസിനസ് ഈ മൂന്ന് ബിസിനസ്സുകളിൽ നിന്നും കമ്പനി അടുത്ത ക്വാർട്ടറിൽ അതായത് വരുന്ന ക്വാർട്ടറിൽ നല്ല ഒരു റിട്ടേൺ ആണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഇബറ്റയിൽ ഏകദേശം ട്വൻറ്റി വൺ പോയിൻറ്റ് വൺ പെർസെൻറ്റേജോളം ഗ്രോത്താണ് പ്രതീക്ഷിക്കുന്നത് ഈ ഗ്രോത്തിൻ്റെ ബേസിലാണ് കമ്പനി ഈ ടാർഗറ്റ് അല്ലെങ്കിൽ ഷെയർക്കാൻ ഈ ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് ഇനി സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ വൺ ഡേ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ അപ് ട്രെൻഡിലുള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത് കൂടാതെ അത് അതിൻ്റെ ഫിഫ്റ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്ന രീതിയിലുള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് കാണുന്നത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് ഫിഫ്റ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് ആയിട്ട് വരുന്നത് നയൻ ടു സിക്സ് ലെവലാണ് ഇനി ഇതേപോലെ തന്നെ ഐ ടി സെക്ടറിലുള്ള രണ്ടാമത്തെ സ്റ്റോക്ക് ആണ് ആറാമത്തെ സ്റ്റോക്കായിട്ട് ഷേർക്കാൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ആറാമത്തെ സ്റ്റോക്കായ ബിർള സോഫ്റ്റിൽ എൻട്രി പ്രൈസായിട്ട് ഇരുന്നൂറ്റി ഒന്ന് രൂപയും ടാർഗറ്റായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും ആണ് സെറ്റായിരിക്കുന്നത് അതായത് ഒരു പത്ത് ശതമാനത്തോളം ഗെയിൻ ആണ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത് ഇനി ഈ പത്ത് ശതമാനത്തോളം ഗെയിൻ ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നതിനുള്ള റീസൺ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് കമ്പനി റീസൻറ്റായിട്ട് ഏകദേശം നൂറ് ഡോളർ നൂറ് മില്യൺ ഡോളർ മുതൽ നൂറ്റി അൻപത് മില്യൺ ഡോളർ വരെയുള്ള വിവിധ കോൺട്രാക്റ്റുകൾ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുതന്നെയാണ് കമ്പനിയുടെ ഗ്രോത്ത് ഗ്രോത്ത് കൂടാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അതായത് ഷെയർക്കാൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം ഈ കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ പത്ത് ശതമാനത്തിൽ നിന്നും ഇൻക്രീസ് ആയി ഇരുപത്തഞ്ച് ശതമാനത്തോളമായി മാറാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ കമ്പനിയുടെ ലോ ടാക്സ് ലോവർ ടാക്സ് പ്രൊവിഷനും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയിലുള്ള വർധനവും കാരണമാണ് കമ്പനിക്ക് ഈ റേഞ്ച് നൽകിയിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഈ കമ്പനിയുടെ ചാർട്ട് പാറ്റേൺ നോക്കാം ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ചാർട്ട് പാറ്റേണും ഒരു അപ് ട്രെൻഡ് ഫോളോവഡ് ബൈ കറക്ഷൻ ബേസ്ഡുള്ള ചാർട്ട് പാറ്റേൺ ആണ് ഇതിൻ്റെ ഒരു ഫിഫ്റ്റി ഡേ എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജ് നോക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഫിഫ്റ്റി ഡേ എക്സ്പോൺഷ്യൽ മൂവിംഗ് ആവറേജ് ഈ റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് നോർമലി സപ്പോർട്ട് എടുക്കാറുള്ളത് ഇനിയുള്ള രണ്ട് സ്റ്റോക്ക് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ സ്റ്റോക്കാണ് അതിലെ ഒന്നാമത്തെ സ്റ്റോക്കായിട്ട് വരുന്നത് ഗ്രാസിം ആണ് നമുക്കെല്ലാവർക്കും അറിയാം വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് പോർട്ട്ഫോളിയോ ഉള്ള ഒരു മൾട്ടിനാഷണൽ ഫിം കമ്പനിയാണ് ഗ്രാസിം ഗ്രാസിമിന് ടെക്സ്റ്റൈൽസ് മുതൽ സിമെൻറ്റ് വരെയുള്ള പല രീതിയിലുള്ള പല വിധത്തിലുള്ള ബിസിനസ്സുകളുണ്ട് കൂടാതെ എൻ ബി എഫ് സി സെക്ടറിലും ഈ കമ്പനിക്ക് പ്രസൻസ് ഉണ്ട് ഈ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ ബൈങ്ങ് പ്രൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നയൻ ട്വൻറ്റി ഫൈവും ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി ൊരുന്നൂറ്റി ഇരുപതുമാണ് അതായത് ഏകദേശം ഇരുപത്തി ഒന്ന് ശതമാനത്തോളം അപ്സൈഡാണ് ഈ കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് ടെക്സ്റ്റൈൽ ഡിമാൻഡ് അതായത് ടെക്സ്റ്റൈൽ ഡിമാൻഡിൽ ഉണ്ടാകാൻ പോകുന്ന ഇംപ്രൂവ്മെൻ്റും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ റണ്ണപ്പ് ആവുന്നതോടുകൂടി അൾട്രാടെക് സിമെൻ്റ് പോലുള്ള കമ്പനികളിൽ ഉണ്ടാകാൻ പോകുന്ന ഗ്രോത്തും ആണ് ഈ ഗ്രോത്തിൻ്റെയും ബേസിലാണ് ഈ കമ്പനിയുടെ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഇതിൻ്റെ വൺ ഡേ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കും അതിൻ്റെ ഫിഫ്റ്റി ഡേ എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിലാണ് നോർമലി സപ്പോർട്ട് എടുക്കാറുള്ളത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എണ്ണൂറ്റി മുപ്പതാണ് ഇതിൻ്റെ ഫിഫ്റ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് അവറേജ് വീക്കിലെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇപ്പോഴൊരു ബുള്ളിഷ് മൊമൻറ്റം വന്നിട്ടുണ്ട് അതായത് ടു വീക്ക് എക്സ്പോൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിലാണ് ഈ സ്റ്റോക്കിലെ ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിൽ ഫോം ചെയ്തത് അതിനുശേഷം നെക്സ്റ്റ് വീക്കിലെ ക്യാൻഡിൽ അതായത് ഇപ്പോഴത്തെ വീക്കിലെ ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ അതല്ലെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡലാണ് ഫോം ചെയ്യുന്നത് നമ്മൾക്ക് നോക്കാനുള്ളത് ഈ സ്റ്റോക്ക് തൊള്ളായിരത്തി അല്ലെങ്കിൽ എണ്ണൂറ്റി എന്ന് പറയുന്ന ട്വൻറ്റി വീക്ക് എക്സ്പോൺഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് എട്ടാമത്തെ സ്റ്റോക്ക് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള അശോക് ബിൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ ബയിങ് പ്രൈസായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് നൂറ് രൂപയും ടാർഗറ്റായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയുമാണ് അതായത് ഏകദേശം പത്ത് ശതമാനത്തോളം ഗെയിനാണ് ഈ സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പി ഇ വാല്യൂ നോക്കുകയാണെങ്കിൽ അണ്ടർ വാല്യൂഷനുള്ള സ്റ്റോക്കാണ് ഇക്കണോമിക് റിക്കവറി അതായത് കോവിഡ് നയൻറ്റീൻ വാക്സിൻ്റെ ഹോപ്പ് വന്നതിന് ശേഷം ഉണ്ടായ എക്കണോമിക് റിക്കവറിയിൽ ഏറ്റവും നന്നായി റൺ ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു സെക്ഷനായ ഒരു സെക്ടറായി ാണ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിനെ കാണുന്നത് അതുകൊണ്ടാണ് ഈ കമ്പനി അതായത് ഷെയർക്കാൻ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇനി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് അതിന്റെ ടു ഹൺഡ്രഡ് ഡേ എക്സ്പോൺഷ്യൽ മൂവിംഗ് ആവറേജ് സോറി ടു ഹൺഡ്രഡ് വീക്ക് എക്സ്പോൺഷ്യൽ മൂവിംഗ് ആവറേജിന് നിയർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് വൺ ഡേ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്ട്രോങ് ബുള്ളിഷ് കാൻഡിൽ കൊണ്ട് ടു ഹൺഡ്രഡ് ഡേ എക്സ്പോൺഷ്യൽ മൂവിംഗ് ആവറേജിനെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞു അതായത് ലോങ് ടൈം പൊസിഷന് വേണ്ടി നമ്മൾക്ക് പൊസിഷൻ എടുക്കാനുള്ള മിനിമം എലിജിബിലിറ്റി ആയി കഴിഞ്ഞു അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത് ഒമ്പതാമത്തെ സ്റ്റോക്ക് പി യു സെക്ടറിലെ സ്റ്റോക്കായിട്ടുള്ള ഗെയിൽ ഇന്ത്യയാണ് ഗെയിൽ ഇന്ത്യയുടെ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി നാൽപ്പതും ബൈയിങ് പ്രൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തൊന്നുമാണ് അതായത് ഈ സ്റ്റോക്കിൽ ഒരു പതിനഞ്ച് ശതമാനം റിട്ടേൺ ആണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഈ സ്റ്റോക്ക് ഷെയർക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നതിന് പിന്നിലെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ഗ്യാസ് ട്രേഡിംഗ് സെഗ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റബിലിറ്റിയാണ് അതായത് ലീഡിങ് ഗ്യാസ് ട്രേഡിംഗ് സെക്ടറിലെ ഒരു ലീഡിംഗ് കമ്പനിയായ ഈ കമ്പനിക്ക് ഗ്യാസ് ട്രേഡിംഗ് സെഗ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം കിട്ടും ഇത് ഈ കമ്പനി യെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ മറ്റൊരു പോളിസിയും ഈ കമ്പനിയെ സഹായിക്കും അതായത് ഇന്ത്യയുടെ ഇന്ത്യയുടെ എനർജി മിക്സിൽ ഗ്യാസ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ പതിനഞ്ച് ശതമാനത്തോളം ഉയർത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് അത് മേജർ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ട്രേഡിംഗ് കമ്പനി ആയിട്ടുള്ള ഗെയിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ് ഈ ന്യൂസിൻ്റെ കൂടി ഈ സ്റ്റോക്കിന് അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയും എന്നാണ് ഷെയർഖാൻ്റെ റിസർച്ച് സ്റ്റഡീസിൽ പറയുന്നത് ഇനി സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ അതായത് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സ്റ്റോക്കിലെ കറക്ഷൻസ് സ്റ്റോക്ക് ആൾറെഡി റിക്കവർ ചെയ്ത് കഴിഞ്ഞു സ്റ്റോക്ക് അതിന്റെ ഒരു ബ്രേക്ക്ഔട്ട് ലെവലിലേക്ക് എത്തി എന്ന് പറയാം വീക്കിലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇനി ഡെയിലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വന്നു തുടങ്ങി അതല്ലെങ്കിൽ സ്റ്റോക്ക് ഒരു കൺസോൾഡേഷൻ ഫേസിലാണ് ഇനി പത്താമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം പത്താമത്തെ സ്റ്റോക്ക് മെറ്റൽ സെക്ടറിലെ ഒരു സ്റ്റോക്കായ ജെ എസ് ഡബ്ല്യു സ്റ്റീലാണ് ജെ എസ് ഡബ്ല്യു സ്റ്റീലിൻ്റെ ബൈയിംഗ് പ്രൈസായിട്ട് മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയും ടാർഗറ്റായിട്ട് നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ സ്റ്റോക്കിൽ ഒരു പത്തൊമ്പത് ശതമാനം റിട്ടേൺ ആണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഈ പത്തൊമ്പത് ശതമാനം റിട്ടേൺ പ്രതീക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഫാക്റ്റ് ഡൊമസ്റ്റിക് സ്റ്റീലിൻ്റെ പ്രൈസ് കൂടി എന്നുള്ളതാണ് രണ്ടാമത്തെ ഫാക്റ്റ് നോക്കുകയാണെങ്കിൽ ഈ കമ്പനി അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്തിരിക്കുന്നു അതായത് ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിൻ്റെ കപ്പാസിറ്റിയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് ഇതുമൂലം ഈ കമ്പനിയുടെ ആർ ഒ ഇയിൽ ഏകദേശം ആറ് ശതമാനത്തോളം വർധനവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് ഫിനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് ട്വന്റിയിൽ ഇതിൻ്റെ ആർ ഒ ഇ പത്ത് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു അത് ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ഫിനാൻഷ്യൽ ഇയറിൽ അത് ഇൻക്രീസ് ചെയ്ത് പതിനാറ് ശതമാനം ആവാറാനുള്ള പതിനാറ് ശതമാനമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ സി എ ജി ആർ ഏകദേശം ഇരുപത്തൊമ്പത് ശതമാനമാണ് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ഓവറാൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിലും നല്ല ഒരു മൊമെൻ്റം നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഇനി സ്റ്റോക്കിൻ്റെ വീക്കിലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഏകദേശം മുന്നൂറ്റി രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ് ഈ സ്റ്റോക്കിൻ്റെ പ്രീവിയസ് ഹൈ ആയിട്ടുള്ള നാനൂറ്റി മുപ്പത്തിരണ്ടാണ് ഈ സ്റ്റോക്കിൻ്റെ ടാർഗറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ ലെവലിൽ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ ഒരു കറക്ഷനോ അല്ലെങ്കിൽ ഒരു ബ്രേക്കൗട്ടോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഡെയിലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ ഫിഫ്റ്റി ഡേ എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൽ തന്നെയാണ് സ സപ്പോർട്ട് എടുക്കുന്നത് ഫിഫ്റ്റി ഡേ എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ച് ആയിട്ട് എത്തിയിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ റേഞ്ച് ആണ് അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് ഫോളോവഡ് ബൈ കൺസോൾട്ടേഷൻ ഫേസ് ആണ് ഈ സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നത്